مستمعينا الكرام، تحية طيبة مباركة، أهلا بكم ومرحبا في الحلقة 50 من برنامج إلى العربية، الذي يقدم دروسا عربية بسيطة للمبتدئين في اللغة العربية من الناطقين باللسان المليبالي. تيم بيس راديو മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ലളിത അറബി പാഠങ്ങൾ ഇലൽ അറബിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 50, അദ്ദർസു അൽ ഖംസൂൻ, പാഠം 50. കഴിഞ്ഞ പാഠത്തിന്റെ നേർത്തുടർച്ചയാണ് ഈ പാഠം. കഴിഞ്ഞ പാഠത്തിൽ നാം പൂർണമായി അവസാനിപ്പിക്കാൻ സാധിക്കാതെ പറഞ്ഞുവെച്ച ഒരു കാര്യം ഇതായിരുന്നു. പുതുമയുള്ള ഒരു തരം ചോദ്യം, നിഷേധ സ്വഭാവത്തിൽ ചോദ്യം ചോദിക്കുക. മുഹമ്മദ് ടി വി കാണാറില്ലേ എന്ന സ്വഭാവത്തിലുള്ള ചോദ്യം. അത്തരം ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും അറബിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. അതാണ് നാം ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഹൽ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, മുഹമ്മദ് ടി വി കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ നഅം യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, അതെ മുഹമ്മദ് ടി വി കാണാറുണ്ട്. അല്ലെങ്കിൽ നഅം യുഷാഹിദുഹു, അതെ അദ്ദേഹം അവൻ അത് കാണാറുണ്ട് എന്നാണ് അതിന്റെ പോസിറ്റീവ് മറുപടി. ചോദ്യം പോസിറ്റീവ് ചോദ്യമാണ്. യുഷാഹിദു കാണുന്നു, അതിനെ ചോദ്യമാക്കി ഹൽ യുഷാഹിദു അല്ലെങ്കിൽ ആ യുഷാഹിദു, ഹൽ എന്നിടത്ത് ആ എന്നതും പ്രയോഗിക്കാം. ആ യുഷാഹിദു മുഹമ്മദുൻ തിൽഫാസ്, മുഹമ്മദ് ടി വി കാണുന്നുണ്ടോ കാണാറുണ്ടോ? അതിനുത്തരം നഅം യുഷാഹിദുഹു എന്നാണ്. നെഗറ്റീവ് ഉത്തരമാണെങ്കിൽ ലാ യുഷാഹിദുഹു, ഇല്ല അവൻ അത് കാണാറില്ല എന്നാണ് അതിന്റെ നെഗറ്റീവ് മറുപടി. ഇനി നാം പരിചയപ്പെടുന്ന ചോദ്യം നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ചോദ്യം എന്ന് വെച്ചാൽ നിഷേധ രൂപത്തിലുള്ള ക്രിയകളോടൊപ്പം, ക്രിയാവാചകങ്ങളോടൊപ്പം അതിനെ ചോദ്യമാക്കുന്ന രൂപം. അതിന്റെ ചോദ്യ രൂപവും അതിന് കൊടുക്കുന്ന മറുപടിയും പ്രത്യേകം ശ്രദ്ധിക്കുക. അലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, മുഹമ്മദ് ടി വി കാണാറില്ലേ? ലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ടി വി കാണാറില്ല എന്നാണ്. അതിനെ മുഹമ്മദ് കാണാറില്ല എന്നതിൽ ചോദ്യം ചേർത്തു, അപ്പൊ കാണാറില്ലയോ എന്നർത്ഥം ലഭിക്കുന്നു. അലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, അതിന് പോസിറ്റീവ് ആയിട്ട് മറുപടി കൊടുക്കണമെങ്കിൽ അവിടെ ബല എന്ന് പറയണം. ബല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, പൂർണ്ണവാചകത്തിൽ പറയണമെങ്കിൽ ബല എന്ന് കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവ് ഉത്തരം പറഞ്ഞാൽ മതി. ബല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് അല്ലെങ്കിൽ ബല യുഷാഹിദുഹു, മുഹമ്മദ് ടി വി കാണാറില്ലേ? ഉണ്ട്, മുഹമ്മദ് ടി വി കാണാറുണ്ട്, അദ്ദേഹം അത് കാണുന്നു എന്നർത്ഥം ലഭിക്കുന്നു. ഇനി നെഗറ്റീവ് സ്വഭാവത്തിലാണ് മറുപടി കൊടുക്കുന്നത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, അതിന് നെഗറ്റീവിൽ മറുപടി കൊടുക്കാൻ പോകുന്നു. നഅം ലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് അല്ലെങ്കിൽ ലാ യുഷാഹിദുഹു, ഇങ്ങനെയാണ് മറുപടി കൊടുക്കുക. അലാ യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, മുഹമ്മദ് ടി വി കാണാറില്ലേ? നഅം, ഇവിടെ നഅം എന്ന് പറഞ്ഞാൽ നിഷേധ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നഅം എന്ന് പറഞ്ഞാൽ ആ സംഗതിയെ നാം നിഷേധിക്കുകയാണ്, ഇല്ല എന്ന് പറയാണ്. അതെ എന്നിവിടെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞു പോകരുത്. അങ്ങനെ ഒരു അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ അധികമാണ്. മലയാളത്തിലൂടെ അറബിയെ സമീപിക്കുമ്പോൾ നമുക്ക് വരുന്ന വലിയ അബദ്ധങ്ങളിൽപ്പെട്ട ഒരു മേഖലയാണ് നിസ്സാരമായ ഈ സ്ട്രക്ചർ. നമ്മൾ സാധാരണ നഅം എന്നതിന് നിരുപാധികമായി അതെ എന്നൊരു അർത്ഥം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചതുകൊണ്ട് എല്ലായിടത്തും അതേ അർത്ഥം ഉപയോഗിക്കുന്നു. പക്ഷെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്, നിഷേധ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിഷേധ രൂപത്തിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് നഅം എന്നാണ് പ്രയോഗിക്കേണ്ടത്. അത് മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ ഇല്ല എന്നാണ് അത്തരം നഅം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ നഅം കഴിഞ്ഞതിനു ശേഷം പിന്നീട് നാം വാചകത്തെ പൂർണ്ണ രൂപത്തിൽ എടുത്ത് നിഷേധിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിലുള്ള നിഷേധ വാചകമായിട്ട് പറയുക. നഅം
ല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ്, ഇല്ല മുഹമ്മദ് ടി വി കാണാറില്ല എന്നാണ് അതിനർത്ഥം. നാം ല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് അല്ലെങ്കിൽ ല യുഷാഹിദുഹു, സർവനാമം കൊണ്ട് അതിനെ ഷോർട്ടാക്കിയിട്ട് അങ്ങനെയും പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് നാം ഇവിടെ പഠിച്ചത്. അത് നമ്മുടെ മലയാളം അതുപോലെ തന്നെ സാധാരണഗതിയിൽ മലയാളികൾക്ക് സുപരിചിതമായ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളിൽ ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് അറബിയുടെ ഈ പറഞ്ഞ സ്ട്രക്ചർ. എന്നാൽ ഫ്രഞ്ച് പോലുള്ള മറ്റു ചില ഭാഷകളിൽ ഈ സ്ട്രക്ചർ അറബിയിലെ പോലെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അറബിയിൽ അല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് എന്നതിന് പോസിറ്റീവായിട്ട് മറുപടി പറയുമ്പോൾ ബല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് അല്ലെങ്കിൽ ബല യുഷാഹിദുഹു അല്ലെങ്കിൽ വെറും ബല എന്നതുകൊണ്ട് മതിയാക്കാം. നെഗറ്റീവായിട്ടാണ് അതിന് ഉത്തരം കൊടുക്കാൻ നാം ഉദ്ദേശിക്കുന്നത് എങ്കിൽ അല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് എന്നതിന് ഇല്ല എന്ന അർത്ഥത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറുപടി നാം ല യുഷാഹിദു മുഹമ്മദുൻ അത്തിൽഫാസ് അല്ലെങ്കിൽ ല യുഷാഹിദുഹു അല്ലെങ്കിൽ നാം എന്ന് പറഞ്ഞതിൽ നിഷേധിച്ചുകൊണ്ട് അതുകൊണ്ട് മതിയാക്കുകയും ചെയ്യാം. ഈ പഠിച്ച കാര്യം ഒരു അറിവ് എന്നതിനപ്പുറം നിർബന്ധമായും ധാരാളം വാചകങ്ങൾ പറഞ്ഞ് പ്രയോഗിച്ച് തന്നെ ശീലിക്കേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം നാം എന്ന് പറഞ്ഞാൽ വിരുദ്ധമായ അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുക, അർത്ഥത്തിലായിരിക്കും നാം മലയാളികൾ ശീലിക്കുക. അതുകൊണ്ട് സ്ട്രക്ചർ ധാരാളം പറഞ്ഞ് പറ്റുമെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചർ പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് ഇതിൽപ്പെട്ട ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അല തുഷാഹിദു ഫാത്തിമത്തു അത്തിൽഫാസ്. നഅം ല തുഷാഹിദുഹു, പോസിറ്റീവ് ആണെങ്കിൽ ബല തുഷാഹിദുഹു. അല തഖറഉ ഫാത്തിമത്തു അൽമജല്ലാത്ത്, ബല തഖറഉഹാ. നെഗറ്റീവ് ആണെങ്കിൽ നഅം ല തഖറഉഹാ. നാം നേരത്തെ കഴിഞ്ഞ പാഠങ്ങളിൽ ഏതാനും ക്രിയകൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ ക്രിയകളും നമുക്കറിയാവുന്ന മറ്റു ക്രിയകളെല്ലാം വെച്ചുകൊണ്ട് ധാരാളം വാചകങ്ങൾ പഠിതാക്കൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുക. നാം അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നു. ഇതുവരെ അവനെ അവളെ അല്ലെങ്കിൽ നിർജീവ വസ്തുവാണെങ്കിൽ അതിനെ എന്നതിനുള്ള പദങ്ങളാണ് നാം പരിചയപ്പെട്ടത്. ഉദാഹരണ സഹിതം ഉഷാഹിദുഹു, ഞാൻ അതിനെ കാണുന്നു. ഉഷാഹിദുഹ, ഞാൻ അതിനെ സ്ത്രീലിംഗ പദമായിട്ടുള്ള ഒരു വസ്തുവിനെ കാണുന്നു. ഉഷാഹിദുഹു, ഞാൻ അവനെ അദ്ദേഹത്തെ അയാളെ കാണുന്നു. ഉഷാഹിദുഹ, ഞാൻ അവളെ അല്ലെങ്കിൽ ബഹുമാനിച്ച് അവരെ കാണുന്നു. ഇത്രയുമാണ് നാം കഴിഞ്ഞ പാഠങ്ങളിൽ മനസ്സിലാക്കിയത്. നമുക്ക് വെറും അവനെ അവളെ എന്ന പ്രയോഗം മാത്രം പോരല്ലോ, സംസാരത്തിൽ ബാക്കി രൂപങ്ങളെല്ലാം വേണം. നിന്നെ, അവരെ, നിങ്ങളെ, എന്നെ, നമ്മെ തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം വേണം. അത്തരം പ്രയോഗങ്ങൾ എങ്ങനെ അറബിയിൽ പ്രയോഗിക്കാം എന്നത് നമുക്ക് ഇനി ലളിതമായി പരിചയപ്പെടാം. കാരണം സ്ട്രക്ചർ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഹു, ഹ എന്നൊക്കെയുള്ള പദങ്ങൾ ക്രിയയുടെ ഏത് ഭാഗത്തിലാണ് പ്രയോഗിക്കുന്നത് എന്നത് ധാരാളം വാചകങ്ങളിലൂടെ നാം പരിചയപ്പെട്ടു. ഇനി പറയുന്ന പദങ്ങൾ തൽസ്ഥാനത്ത് വെക്കുക മാത്രം ചെയ്താൽ മതി. നിന്നെ എന്ന് പറയണമെങ്കിൽ ക എന്നത് ക്രിയയുടെ അവസാനത്തിൽ ചേർക്കുക. ഉദാഹരണം യാ മുഹമ്മദു ഉസാഇദുക, മുഹമ്മദെ നിന്നെ ഞാൻ സഹായിക്കും, സഹായിക്കാം, സഹായിക്കുന്നു. യാ ഫാത്തിമത്തു ഉസാഇദുക്കി, ഫാത്തിമ നിന്നെ ഞാൻ സഹായിക്കും, സഹായിക്കാം. ആണിനോട് പറയുമ്പോൾ ക എന്നും പെണ്ണിനെ അഡ്രസ് ചെയ്ത് പറയുമ്പോൾ കി എന്ന് പറഞ്ഞാൽ എന്നും പറഞ്ഞാൽ മതി. യാ മുഹമ്മദു ഉസാഇദുക വയാ ഫാത്തിമത്തു ഉസാഇദുക്കി. വാചകം ഒരല്പം വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ യാ മുഹമ്മദു ഉരീദു അൻ ഉസാഇദക, യാ ഫാത്തിമത്തു ഉരീദു അൻ ഉസാഇദക്കി. ഉരീദു അൻ എന്നതിനു ശേഷമായതുകൊണ്ട് ഉസാഇദു എന്നത് ദ എന്ന് പറയണം, വ്യക്തമാണ്. അപ്പോൾ യാ മുഹമ്മദു അല്ലെങ്കിൽ യാ വലദു കുട്ടി, ഉരീദു അൻ ഉസാഇദക, യാ ബിന്തു അല്ലയോ പെൺകുട്ടി, ഉരീദു അൻ ഉസാഇദക്കി, നിന്നെ സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ അയ്യുഹൽ വലദ് അല്ലയോ കുട്ടി,
ഉറീദു അൻ ഉസാഇദക, നിന്നെ സഹായിക്കാൻ ഞാൻ വിചാരിക്കുന്നു, ദേശിക്കുന്നു. അയ്യത്തുഹൽ ബിൻത്, അല്ലയോ പെൺകുട്ടി. ഉറീദു അൻ ഉസാഇദകി, നിന്നെ സഹായിക്കാൻ ഞാൻ വിചാരിക്കുന്നു, ദേശിക്കുന്നു. ഇനി കാര്യം വളരെ വ്യക്തമാണ്, ലളിതമാണ്. ഈ ക്രമത്തിൽ നമുക്കറിയാവുന്ന വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം വെച്ച് വാചകങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിനെ നമുക്ക് വിപുലീകരിക്കാം. യാ മുഹമ്മദു വയാ അഹ്മദു, ഉറീദു അൻ ഉസാഇദകുമ, മുഹമ്മദ് അഹ്മദ്, നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കാൻ ഞാൻ വിചാരിക്കുന്നു. കുമാ ഉസാഇദകു, അൻ ഉസാഇദകുമാ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഉസാഇദുക്കുമ, വെറുതെ പറയുകയാണെങ്കിൽ യാ മുഹമ്മദ് വയാ അഹ്മദ്, ഉസാഇദുക്കുമ, മുഹമ്മദ് അഹ്മദ്, നിങ്ങൾ ഇരുവരെയും ഞാൻ സഹായിക്കും, സഹായിക്കും. ഉസാഇദുക്കുമ യാ ഫാത്തിമത്തു വയാ ഖദീജത്തു, ഉസാഇദുക്കുമ, അല്ലെങ്കിൽ ഉറീദു അൻ ഉസാഇദകുമ, രണ്ടുപേരുണ്ടെങ്കിൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അല്ലെങ്കിൽ ഒരാൾ ആണും ഒരാൾ പെണ്ണുമാവട്ടെ, എല്ലാ സന്ദർഭത്തിലും കുമ എന്ന് ചേർത്താൽ മതി. ഉറീദു അൻ ഉസാഇദകുമ, നിങ്ങളെ രണ്ടുപേരെയും സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ആണിനോടും പെണ്ണിനോടും പറയാം. അതുപോലെ സ്ഥലത്തില്ലാത്തവരോ അല്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തിയോ തൊട്ടു മുമ്പിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നവരോ അല്ലാത്ത മറ്റുള്ളവർ, അവർ എന്നർത്ഥത്തിൽ രണ്ടുപേരെ പ്രയോഗിക്കുകയാണെങ്കിൽ ഹുമ എന്ന് ചേർത്താൽ മതി. ഹുമ എന്ന് ചേർത്തയിടത്ത് ഹുമ, അവരെ രണ്ടാളെ. ഉദാഹരണമായി മുഹമ്മദുൻ വ അഹ്മദ്, ഉറീദു അൻ ഉസാഇദഹുമ, മുഹമ്മദും അഹ്മദും, അവരെ ഇരുവരെയും സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഞാൻ സഹായിക്കും. മുഹമ്മദുൻ വ അഹ്മദ്, ഉറീദു അൻ ഉസാഇദഹുമ, അവരെ രണ്ടുപേരെയും സഹായിക്കാൻ ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഉസാഇദുഹുമ, അവർ രണ്ടുപേരെയും ഞാൻ സഹായിക്കും, സഹായിക്കുന്നു. അവർ ഒന്നുകിൽ സ്ഥലത്തില്ലാത്ത വ്യക്തികളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തുള്ളവരാണെങ്കിൽ പോലും അവർ സംസാരത്തിൽ നേർക്ക് നേരെ ഇടപെടാത്ത ആളുകൾ ആയതുകൊണ്ട് ഞാൻ അവരെ സഹായിക്കും എന്നർത്ഥത്തിൽ ഉസാഇദുഹുമ, ഉസാഇദുക്കുമ, നിങ്ങളെ രണ്ടുപേരെ ഞാൻ സഹായിക്കും, ഉസാഇദുഹുമ, അവരെ രണ്ടുപേരെ ഞാൻ സഹായിക്കും. ഇനി ഒരൽപ്പം കൂടി മുന്നോട്ട് പോയാൽ ബഹുവചനത്തിൽ നമുക്ക് പറയാം ഹഉലാഇ അത്തുല്ലാബു, ഹഉലാഇ അത്തുല്ലാബു ഉസാഇദുഹും, ഈ വിദ്യാർത്ഥികൾ ഞാൻ അവരെ സഹായിക്കും. ഉസാഇദുഹും അവരെ, കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ബഹുവചനമാണെങ്കിൽ ഹും, അവരെ എന്നർത്ഥത്തിൽ ഹും എന്ന് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉറീദു അൻ ഉസാഇദഹും, ഞാൻ അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെ എന്നത് കുറെ പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹുന്ന ചേർത്താൽ മതി. ഉസാഇദു ഹുന്ന ഹഉലൈൽ ബനാത്ത്, ഈ പെൺകുട്ടികൾ. ഉസാഇദു ഹുന്ന, ഞാൻ അവരെ, ആ പെണ്ണുങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഉറീദു അൻ ഉസാഇദഹുന്ന, ഞാൻ അവരെ സഹായിക്കാൻ വിചാരിക്കുന്നു, ഉദ്ദേശിക്കുന്നു. അതുപോലെ നേർക്കുനേർ മുന്നിലുള്ള ആളുകളാണെങ്കിൽ ബഹുവചനത്തിൽ ആണുങ്ങളോട് കും എന്നും ബഹുവചന സ്ത്രീലിംഗത്തിൽ പെണ്ണുങ്ങളോട് കുന്ന എന്നുമാണ് അഭിസംബോധന ചെയ്യേണ്ടത്. ഉദാഹരണം യാ മുഹമ്മദു വയാ അഹ്മദു വയാ സൈദ്, ഉറീദു അൻ ഉസാഇദകും, മുഹമ്മദ് അഹ്മദ് സൈദ്, നിങ്ങളെ സഹായിക്കാൻ ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഉസാഇദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. അയ്യുഹൽ ഔലാദ്, അല്ലയോ കുട്ടികളെ. ഉസാഇദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. പെണ്ണുങ്ങളാണെങ്കിൽ ഉസാഇദുക്കുന്ന, ഞാൻ നിങ്ങളെ, നിങ്ങൾ പെണ്ണുങ്ങളെ സഹായിക്കും. അയ്യത്തുഹൽ ബനാത്ത്, അയ്യത്തുഹ ത്വാലിബാത്ത്, വിദ്യാർത്ഥിനികളെ, പെൺകുട്ടികളെ. ഉസാഇദുക്കുന്ന, അല്ലെങ്കിൽ ഉറീദു അൻ ഉസാഇദകുന്ന, നിങ്ങളെ ഞാൻ സഹായിക്കും, നിങ്ങളെ ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നാം പറഞ്ഞത് ഉസാഇദുഹു, ഞാൻ അവനെ സഹായിക്കും, ഉസാഇദുഹ, ഞാൻ അവളെ സഹായിക്കും. അതുപോലെ ഉസാഇദുഹു എന്നതും ഉസാഇദുഹ എന്നതും നിർജീവ വസ്തുവാണെങ്കിൽ ഞാൻ അതിനെ സഹായിക്കും. പിന്നെ രണ്ടുപേരാണെങ്കിൽ
സ്ഥലത്തില്ലാത്തവരോ മറഞ്ഞവരോ സംസാരത്തിൽ ഇടപെടാത്തവരോ ആണെങ്കിൽ ഹുമ ഉസാഇദുഹുമ, ഞാൻ അവരെ രണ്ടുപേരെ സഹായിക്കും. ഹുമ എന്ന ഇതിൽ ആണും പെണ്ണും വ്യത്യാസമില്ല, രണ്ടിനും ഒരുപോലെ പ്രയോഗിക്കും. അതുപോലെ ഉസാഇദുഹും, ഞാൻ അവരെ സഹായിക്കും, ആണുങ്ങൾ കുറെ പേർ. ഉസാഇദുഹുന്ന, ഞാൻ അവരെ സഹായിക്കും, പെണ്ണുങ്ങൾ കുറെ പേർ. നേർക്കുനേർ മുന്നിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്യാൻ ഉസാഇദുക, ഞാൻ നിന്നെ സഹായിക്കും. പെണ്ണാണെങ്കിൽ ഉസാഇദുക്കി, എടി നിന്നെ ഞാൻ സഹായിക്കും. രണ്ടുപേരുണ്ടെങ്കിൽ ആണും പെണ്ണും തുല്യമാണ്. ഉസാഇദുക്കുമ, ഞാൻ നിങ്ങളെ രണ്ടുപേരെ സഹായിക്കും. കുറെ ആളുകളുണ്ട്, അവർ ആണുങ്ങളാണ് എങ്കിൽ ഉസാഇദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. കുറെ ആളുകളുണ്ട്, അവർ സ്ത്രീകളാണെങ്കിൽ ഉസാഇദുക്കുന്ന, ഞാൻ നിങ്ങളെ സഹായിക്കും. ഇത്രയുമാണ് ഇതിനകം നാം മനസ്സിലാക്കിയത്, പരിചയപ്പെട്ടത്. ഇനി രണ്ട് വളരെ പ്രധാനപ്പെട്ട കേസ് കൂടിയാണ് ഉള്ളത്. എന്നെ സഹായിക്കും, ഇന്നയാള് എന്നെ സഹായിക്കും, അല്ലെങ്കിൽ ഇന്നയാള് നമ്മെ ഞങ്ങളെ സഹായിക്കും എന്നൊക്കെ പറയാൻ മുഹമ്മദുൻ യുസാഇദുനീ, മുഹമ്മദ് എന്നെ സഹായിക്കും. ഞാൻ എന്നെ സഹായിക്കും എന്ന് പറയുന്നത് ഒരു സുഖമില്ലാത്ത പ്രയോഗമായതിനാൽ നമുക്ക് മറ്റൊരാളെ ഉപയോഗിച്ചുകൊണ്ട് പറയാം, മുഹമ്മദുൻ യുസാഇദുനീ, അല്ലെങ്കിൽ യുസാഇദുനീ മുഹമ്മദുൻ. രണ്ട് രീതിയിലും പറയാം. മുഹമ്മദ് എന്നെ സഹായിക്കും. എന്നെ എന്ന് കിട്ടണമെങ്കിൽ ക്രിയയുടെ അവസാനത്തിൽ നീ എന്ന് ചേർത്താൽ മതി. നീ എന്ന് ചേർത്താൽ എന്നെ എന്നാണ് അറബിയിൽ അർത്ഥം ലഭിക്കുക ക്രിയാന്ത്യത്തിൽ. അപ്പോൾ യുസാഇദുനീ മുഹമ്മദുൻ, മുഹമ്മദ് എന്നെ സഹായിക്കും. യുസാഇദുനീ അബി, എന്റെ ബാപ്പ എന്നെ സഹായിക്കും. യുസാഇദുനീ അൽ മുദർറിസു, അധ്യാപകൻ എന്നെ സഹായിക്കുന്നു. യുസാഇദുനീ ഹാദൽ വലദു, ഈ കുട്ടി എന്നെ സഹായിക്കുന്നു എന്നിങ്ങനെ പറയാം. ഇത് തന്നെ തിരിച്ചും പറയാം, യുസാഇദുനീ മുഹമ്മദുൻ, മുഹമ്മദ് എന്നെ സഹായിക്കുന്നു എന്നത് തന്നെ മുഹമ്മദുൻ യുസാഇദുനീ. രണ്ടും മലയാളത്തിൽ ഒരേ അർത്ഥം ലഭിക്കും, മുഹമ്മദ് എന്നെ സഹായിക്കുന്നു. രണ്ട് രീതിയിലും പറയാം, യുസാഇദുനീ മുഹമ്മദുൻ എന്ന് ക്രിയ കൊണ്ട് തുടങ്ങാം ക്രിയാവാചകമായിട്ട്, മുഹമ്മദുൻ യുസാഇദുനീ എന്ന് നാമം കൊണ്ട് നാമവാചകമായിട്ടും തുടങ്ങാം, മുഹമ്മദ് എന്നെ സഹായിക്കുന്നു. സ്ത്രീലിംഗം പറയാം, തുസാഇദുനീ ഫാത്തിമത്തു, അല്ലെങ്കിൽ ഫാത്തിമത്തു തുസാഇദുനീ. തുസാഇദുനീ ഉമ്മി, അല്ലെങ്കിൽ ഉമ്മി തുസാഇദുനീ. തുസാഇദുനീ ഹാദിഹിൽ ബിന്തു, അല്ലെങ്കിൽ ഹാദിഹിൽ ബിന്തു തുസാഇദുനീ എന്നിങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം പറയാം. ചുരുക്കം, എന്നെ എന്നർത്ഥം ലഭിക്കണമെങ്കിൽ ക്രിയയോടൊപ്പം നീ ചേർക്കുക. ഇനി നമ്മെ ഞങ്ങളെ എന്നർത്ഥം ലഭിക്കണമെങ്കിൽ നാ എന്ന് ചേർത്താൽ മതി. യുസാഇദുന മുഹമ്മദുൻ, മുഹമ്മദ് ഞങ്ങളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മുഹമ്മദുൻ യുസാഇദുന. ഫാത്തിമത്തു തുസാഇദുന, അല്ലെങ്കിൽ തുസാഇദുന ഫാത്തിമത്തു, ഈ ക്രമത്തിൽ പ്രയോഗിച്ചാൽ മതി. ഇതോടുകൂടി ഈ ഇനത്തിൽപ്പെട്ട എല്ലാ പദങ്ങളും നാം സവിസ്തരം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. പഠിച്ചത് ധാരാളം പ്രയോഗിച്ച് ഉറപ്പുവരുത്തുക, ജീവിതത്തിൽ ശീലിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് പഠിതാക്കൾ ഉത്സാഹത്തോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട്. ഇല്ലല്ലേ കോ. ബാറക്കല്ലാഹു ഫീക്കും.